Hi, good evening friends. Welcome to Bodhi's Online Class. We have been discussing about the mysterious picture written by Charles Lee Coster, and we have acquainted about the Till and the Jeff, the Donkey Jeff, and the Archduke and the Battleburg, the place, and the Captain of the Guard, and so many person. Am I correct? അപ്പോൾ ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന നാടോടിയായ ഫ്ലാൻഡേഴ്സിലെ ചിത്രകാരനായ ടിൽ, അദ്ദേഹത്തിൻ്റെ കഴുത, അദ്ദേഹം എങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് വന്നു, അവിടെ കൊട്ടാരം ചിത്രകാരനാകാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നൊക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ. ജസ്റ്റ് കണ്ടിന്യൂ ദ മിസ്റ്റീരിയസ് പിക്ചർ. ഹിയർ ടിൽ പ്രസൻറ്റഡ് എ പിക്ചർ, എ സ്പ്ലെൻഡിഡ് പിക്ചർ ടു ദി ആർച്ച് ഡ്യൂക്ക്. It was a beautiful, a splendid, marvelous picture. The Virgin's picture was a splendid painting, and the Archduke made up his mind at once. Appo Archduke inde samakshathilekku manoharamayittulla chithram le nammude kanyamariyathinte oru chithram, Virgin Mary yude oru chithram vekkiyaan, manoharamaya oru chithram. അത് കാണുന്ന വേളയിൽ തന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് ആ ചിത്രം വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. ഹി എംബ്രേസ്ഡ്, എംബ്രേസ് മീൻസ് ഹഗ്ഡ്, ആ ലിംഗനം ചെയ്യുക. ആർച്ച് ഡ്യൂക്ക് നമ്മുടെ ടില്ലിനെ ആ വാരിപ്പുണർന്നു, ഇരു കവിളുകളിലും മാറി മാറി ഉമ്മ കൊടുത്തു. എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഓൺ ബോത്ത് ചീക്സ്. Cheeks, cheek means cover enna. He said, I shall be delighted to make you my court painter. Ende kottarathile kottaram chitrakaranaakkunnathil, thangale chitrakaranaakkunnathil enikku santosham maatrame ullu. He directed him to the chair and made him sit on it. Archduke nammude tillinu endu idu aa kottaram chitrakarante aa padupadutta അല്ലെങ്കിൽ എന്താണ് വളരെ വളരെ സോഫ്റ്റ് ആയ ആ ചെയറിലേക്ക്, വെൽവെറ്റ് ചെയറിലേക്ക് കൊണ്ടുപോയിട്ട് പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സെർട്ടൈലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. നോക്കൂ, ആർച്ച്ഡ്യൂക്ക് എന്താണ് പറയുന്നത്? യു ഡു ഹാവ് എ ടങ് ഓൺ യുവർ ഹെഡ്, നിനക്ക് നല്ല ഒരു നാക്കുണ്ട്. ആ നാക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിന്റെ തലയിലാണ്. എന്താണ് ഫ്രണ്ട്സ് അവിടെ പറയുന്നത്? നിന്റെ തലയിലാണ് നാക്ക് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. എന്താണ് എൻ്റെ മീനിങ്, എന്താണ് മനസ്സിലായില്ലേ? അത് നിങ്ങൾ ചിന്തിച്ചത് തന്നെയാണ്. വിവേകപൂർവം ചിന്തിക്കാനുള്ള, വിവേകപൂർവം ചിന്തിച്ച് സംസാരിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടാണ് അല്ലേ, ബുദ്ധിമാന്റെ നാവെന്ന് പറയുന്നത് മനസ്സിലാണ് എന്ന് പറയാറ്. പഴഞ്ചൊല്ലാണ്, ബുദ്ധിമാന്റെ നാവ് മനസ്സിലും അല്ലേ, അതേസമയം വിഡ്ഢിയുടെ മനസ്സ് നാവിലുമായിരിക്കും. അതിൻ്റെ കാര്യം, അതായത് വളരെ ചിന്തിച്ച് വിവേകത്തോടുകൂടി ആലോചിച്ച് സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിലേക്കാണ് ആർച്ച്ഡ്യൂക്ക് കൂടെ പറയുന്നത്. യു ഡു ഹാവ് എ ടങ് ഓൺ യുവർ ഹെഡ് ആൻഡ് യു സെർട്ടൈലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. ഇതിനെ എങ്ങനെ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കണം എന്ന് നിനക്കറിയാം എന്ന് ആർച്ച്ഡ്യൂക്ക് പ്രശംസിക്കുകയാണ്. You are a very talkative fellow, aren't you? You are a very talkative. Please listen that sentence. You are a very talkative fellow. വളരെ സംസാരപ്രിയനായ ഒരു വ്യക്തിയാണ് താങ്കൾ. എൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്, aren't you? You are a very talkative fellow, aren't you? ഇപ്പൊ തന്നെ പെൻസിൽ കൊണ്ട് ആ വരി അണ്ടർലൈൻ ചെയ്യുക, അടിവരി ഇടുക. ഇത് ക്വസ്റ്റ്യൻ ടാഗിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഒരു സെന്റൻസിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരു ചെറിയ ചോദ്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. നോക്കൂ, യു ആർ എ വെരി ടോക്കേറ്റീവ് ഫെലോ, ഇതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ്. നീ വളരെ സംഭാഷണ പ്രിയനായ ഒരു വ്യക്തിയാണ്, ആർ ഇൻ യു, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു വാക്യത്തിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ചോദ്യം, ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് അറ്റാച്ച്ഡ് വിത്ത് എ സെന്റൻസ്. അപ്പോൾ ഇത്തരം രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, യു ആർ എ വെരി ടോക്കേറ്റീവ് ഫെലോ. അപ്പോൾ എൻ്റെ ടാഗ് എന്നാണ് വന്നത്? ആർ ഇൻ യു. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചെറിയൊരു ഉദാഹരണത്തോടെ ഒന്ന് നോക്കാം, വിശദമായിട്ട് പിന്നീട് പഠിക്കാം. യു ആർ എ പെയിൻറ്റർ, രണ്ടാമത്തെ വാക്യം
യു ആർ നോട്ട് എ പെയിന്റർ രണ്ട് വാക്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് യു ആർ എ പെയിന്റർ സെക്കൻഡ് വൺ യു ആർ നോട്ട് എ പെയിന്റർ എങ്ങനെയാണ് ഈ സെന്റൻസിന്റെ ടാഗ് വരുന്നത് ആദ്യം മനസ്സിലാക്കുക യു ആർ എ പെയിന്റർ ഇതൊരു സെന്റൻസ് ആണ് വാക്യമാണ് യു ആർ നോട്ട് എ പെയിന്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് സെന്റൻസ് ആണ് തമ്മിൽ വ്യത്യാസമുണ്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ് ആൻഡ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് സെന്റൻസ് ഇതൊരു പോസിറ്റീവ് വാക്യവും ഇതൊരു നെഗറ്റീവ് വാക്യവുമാണ് എന്തുകൊണ്ട് നെഗറ്റീവായി അത് തന്നെയാണ് നോട്ട് വന്നതുകൊണ്ട് നെഗറ്റീവായി അപ്പൊ ആലോചിക്കുക യു ആർ എ പെയിന്റർ അതിന്റെ ടാഗ് എങ്ങനെയാണ് നമ്മൾ വന്നത് ഇപ്പൊ ഇവിടെ പഠിച്ച കാര്യം യു ആർ എ വെരി ടോക്കേറ്റീവ് ഫെലോ എന്നാണ് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അപ്പൊ ഇവിടെ യു ആർ എ പെയിന്റർ ഇതിന്റെ ടാഗ് പറയുന്നു ആർ ഇൻഡ് യു അതേസമയം യു ആർ നോട്ട് എ പെയിന്റർ അതിന്റെ ടാഗ് എങ്ങനെ വരുന്നു ആർ യു ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന വിശാലമായ ഭാഗമല്ല പകരം ആലോചിക്കുക ഒരു പോസിറ്റീവ് സെന്റൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് എങ്കിൽ അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ അതായത് ആ വാക്യത്തിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ചോദ്യം ടാഗ് ക്വസ്റ്റ്യൻ ആ ടാഗ് ക്വസ്റ്റ്യൻ ഈ സെന്റൻസിനോടൊപ്പം ചേർത്ത് വെച്ചപ്പോൾ ഈ പോസിറ്റീവ് സെന്റൻസിനോടൊപ്പം ചേർത്ത് വെച്ചപ്പോൾ നെഗറ്റീവ് ടാഗ് ആണ് കിട്ടിയത് ഇവിടെയോ നെഗറ്റീവ് സെന്റൻസിനോടൊപ്പം ടാഗ് ചേർത്ത് വെച്ചപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ് കിട്ടിയത് അല്ലേ അപ്പൊ നെഗറ്റീവ് സെന്റൻസിനോടൊപ്പം ചേർത്ത് വെച്ചപ്പോൾ കിട്ടിയത് പോസിറ്റീവ് ടാഗ് അപ്പൊ ആലോചിക്കുക എപ്പോഴും ഒരു പോസിറ്റീവ് സെന്റൻസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സെന്റൻസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് പോസിറ്റീവ് ടാഗും ആയിരിക്കും ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് ടാഗ് ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ് ഓക്കെ യു ആർ എ വെരി ടോക്കേറ്റീവ് ഫെലോ ആർ ഇൻ യു യു ആർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ് ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ് അപ്പൊ ടില്ല് വീണ്ടും അടുത്ത റിക്വസ്റ്റ് പറയുകയാണ് യു ആർ ഹൈനസ് ഇപ്പോൾ ഹൈനസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ് ഹൈനസ് എന്ന് പറയുന്നത് പണ്ടുകാലങ്ങളിൽ രാജ അധികാരം നിലനിന്നിരുന്ന സമയത്തൊക്കെ അവർ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇപ്പോഴും തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ ഏത് രാജകുടുംബത്തിലെയൊക്കെ ആൾക്കാരെ പറയുമ്പോൾ ഹൈനസ് എന്ന വാക്ക് ചേർത്താണ് പറയാറുള്ളത് ഇപ്പോൾ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുണ്ട് ഹർ ഹൈനസ് എന്നാണ് അവരെ സംബോധന ചെയ്യാറുള്ളത് അപ്പോൾ യുവർ ഹൈനസ് അവിടെ ഒരു രാജാധികാരത്തിൻ്റെ വിശേഷണമാണ് യുവർ ഹൈനസ് മേ ഇറ്റ് ടു പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ് ഞാൻ എൻ്റെയും എൻ്റെ കഴുതയുടെയും കാര്യം പറയുന്നത് അങ്ങയെ അങ്ങയുടെ വിശാലമായ മനസ്സിനെ സന്തോഷിപ്പിക്കുമോ ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയമെടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ടിൽ റിപ്ലൈഡ് മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിംഗ് ഹിംസെൽഫ് fairly well all along the way on the thorns in the hedges and the grass on the roadside appo ende kaludayaya jeff ingottulla vayilokke thane feed cheyundayirunnu kalikkunnundayirunnu feeding himself avan swayam kalikkunnundayirunnu thorns on the hedges kuttichedigalokke ulla mullugalum grass on the roadside വന്ന പാതവക്കത്തുണ്ടായിരുന്ന പുല്ലുമൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് കടിച്ചു പറിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days ഐ ഹാവ് ഹാഡ് നത്തിങ് അവിടെ ഓർമ്മിക്കുക ഹാവിന് ഉണ്ട് എന്ന അർത്ഥത്തിൽ പറയുന്നത് പോലെ തന്നെ കഴിക്കുക കുടിക്കുക എന്ന അർത്ഥത്തിലും പറയാറുണ്ട് ഓക്കെ ഹാവ് കഴിക്കുക കുടിക്കുക അപ്പൊ ഇവിടെ പറയുന്നത് ഐ ഹാവ് ഹാഡ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഐ ഹാവ് ഹാഡ് നത്തിങ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days കഴിഞ്ഞ 3 days ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല മൈ സ്റ്റൊമക് ഹാസ് ബീൻ കംപ്ലൈനിങ് എൻ്റെ വയറ് എന്നോട് കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോട് പരാതി പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെരി ലൗഡ്ലി വളരെ ഉച്ചത്തിലാണ് നൗ ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ
അതിനോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മൈ സ്റ്റൊമക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി, പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ്. ഒരുപക്ഷെ അങ്ങയുടെ വിശാലമായ മനസ്സിന് എൻ്റെ വയറിൻ്റെ ആ വിളി അല്ലെങ്കിൽ എൻ്റെ വിശപ്പിൻ്റെ ആ ഒരു കഷ്ടം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ്, ഞാൻ ഈ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കഴിക്കുകയായിരുന്നു. വിത്ത് ദ ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ, അങ്ങയുടെ രാജകീയമായിട്ടുള്ള വിഭവങ്ങളൊക്കെ നിരത്തി വച്ചിരിക്കുന്ന ഈ തീന്മേശയിലിരുന്ന് ആഹാരം കഴിക്കുന്നത് സ്വപ്നം കണ്ടു വന്നവനാണ്. സ്വപ്നത്തിലെല്ലാം വയറുനിറയെ കഴിക്കുകയായിരുന്നു ഞാൻ. ദി ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. ഇത് കേട്ടപ്പോൾ നമ്മളെ ആർച്ച് ഡ്യൂക്ക് ഒന്ന് പുഞ്ചിരിച്ചു, നമ്മുടെ ടില്ലിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ സെർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ കട്ടിയുള്ള ഘനമുള്ള വസ്തുക്കൾ തന്നെ നിനക്ക് ഞാൻ കഴിക്കാനായിട്ട് തരാം. ബട്ട് വേർ ഈസ് എ ഡോങ്കി, പക്ഷേ നിന്റെ ഡോങ്കി എവിടെ? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്, ഞാൻ അവനെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ദ പാലസ്, കൊട്ടാരത്തിൻ്റെ എതിർഭാഗത്ത് ഞാൻ അവനെ നിർത്തിയിട്ടുണ്ട്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ഡ് ആഫ്റ്റർ. ഞാൻ പറഞ്ഞോട്ടെ, ആ എൻ്റെ കഴുതയെ കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായേനെ എന്ന് അത്ര എന്താണ് എടുത്തുചാടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ ഇങ്ങനെ ചൊറിഞ്ഞ് തലയൊക്കെ ചൊറിഞ്ഞ് ഒരു റിക്വസ്റ്റ് പറയുന്ന പോലെ പറയുവാണ്. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് പാലസ്, ഞാൻ കൊട്ടാരത്തിൻ്റെ പുറയിൽ നിർത്തിയിട്ടുണ്ട്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ഡ് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ പഠിക്കുക, ഫ്രേസൽ വെർബ്. ലുക്ക് ആഫ്റ്റർ മീൻസ് സംരക്ഷിക്കുക എന്നാണ്. ലുക്ക് ആഫ്റ്റർ മീനിങ് സംരക്ഷിക്കുക എന്നാണ്. ലുക്ക് ആഫ്റ്റർ ഫ്രേസൽ വെർബ് എഴുതിയിട്ട് പഠിച്ചോളൂ. ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക, കെയർ ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴുതയെ കൂടി സംരക്ഷിച്ചാൽ വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ മുക്കി മൂളിയൊക്കെ പറഞ്ഞു. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്, കുറച്ച് വൈക്കോലും രാത്രി കിടക്കാൻ ഒരിടവും മാത്രം മതി. സെഡ് ടിൽ, ആര് പറഞ്ഞു? ടില്ല് പറഞ്ഞു. ദി ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ് ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡേഴ്സ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ദി ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ്. അപ്പൊ ഇത് നമ്മുടെ ടില്ല് പറയുകയാണ്. അപ്പോ നമ്മുടെ ടില്ല് പറയുകയാണ്, എൻ്റെ കഴുതയെ കൂടി ഒന്ന് പരിചരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ആർച്ച് ഡ്യൂക്ക് ഉത്തരവിടുവാണ്, ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ്, ആ നിമിഷം തന്നെ ഓർഡർ ചെയ്യുകയാണ്. ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. അതിൻ്റെ സംരക്ഷണം കൂടി ഏറ്റെടുക്കുക, മാത്രമല്ല എൻ്റെ മൃഗങ്ങളോടൊപ്പം. ആർച്ച് ഡ്യൂക്കല്ലേ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരുപാട് കുതിരകളും അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ആർച്ച് ഡ്യൂക്കിൻ്റെ ആ പ്രഭുവിൻ്റെ മൃഗങ്ങളോടൊപ്പം അവയെപ്പോലെ തന്നെ പരിചരണം ലഭിക്കണം എന്ന് ആർച്ച് ഡ്യൂക്ക് അപ്പോൾ തന്നെ ഉത്തരവിടുകയും ചെയ്തു. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അന്ന് വൈകുന്നേരത്തെ അത്താഴം വിളമ്പി. ഒരു കല്യാണ സദ്യയേക്കാൾ കുശാലായ അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായ, കുശാലാവുക എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെ ടില്ലിനെ സംബന്ധിച്ച് അത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള ആഹാരമായിരുന്നു. The tables were loaded with every kind of food and drink. പലതരത്തിലുള്ള ആഹാരങ്ങളും പാനീയങ്ങളും നിറച്ചു വെച്ചിരുന്നു ആ തീന്മേശ നിറയെ. Wine flowed like water. There is the wine, the vinh, മുന്തിരിച്ചാറ്, മുന്തിരി വീഞ്ഞൊക്കെ വെള്ളം പോലെയാണ് അവിടെ അങ്ങനെ ഒഴുകി നടന്നത്. അതിൻ്റെ ധാരാളിത്വമാണ് പറയുന്നത്. The luxurious food and drink, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The courtiers stuffed themselves with the choicest dishes. The courtiers, the people who are worked in court or who are lived in court or the palace, the Archduke's palace. Archduke-ന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അവിടുത്തെ സഭാവാസികൾ, ആ കൊട്ടാരത്തിലെ എന്താണ് അന്തപുരത്തിലെങ്കിൽ ആ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആൾക്കാർ, അവരാണ് ഇവിടെ കോർട്ടിയേഴ്സ്, സഭാവാസികൾ എന്ന് പറയുന്നത്. മന്ത്രിമാർ, മിനിസ്റ്റേഴ്സ് ഉണ്ട്, മറ്റ് ജസ്റ്റേഴ്സ് ഉണ്ട്, പിന്നീട് എന്താണ് വിദൂഷകന്മാരുണ്ട്, മറ്റ് സേനാനായകന്മാരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽസ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. ഓരോരുത്തരും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം, ദ ചോയ്സസ്റ്റ് ഡിഷസ്,
അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ആഹാരം വയറു നിറയെ കഴിച്ചു. സ്റ്റഫ്ഡ് എന്നാണ് പറയുന്നത്. സ്റ്റഫ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും ഒന്ന് കുത്തി നിറയ്ക്കുക എന്നാണ്. സ്റ്റഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിറയ്ക്കുക എന്നാണ്, സ്റ്റഫ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാവരും എന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവരുടെ വയറ്റിൽ കുത്തി നിറയ്ക്കി അവർ വേണ്ടുവോളം കഴിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദി ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻറ്റിൽ ഹി സ്റ്റൊമക് വാസ് എബൌട്ട് ടു ബേസ്റ്റ് ഔട്ട് അല്ലേ. അപ്പോൾ അതായത് മൂക്കുമുട്ട കഴിപ്പിച്ച് ടില്ലിനെ, ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞു കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞ് ധാരാളം കൊടുത്തു. കഴിച്ച് കഴിച്ച് നമ്മുടെ രീതിയിൽ പറയാറുണ്ടല്ലേ, കഴിച്ചതിൻ്റെ വയറ് പൊട്ടാറായി. ആ ഒരു തരത്തിലോളം ആര് കഴിപ്പിച്ചു, ആർച്ച് ഡ്യൂക്ക് കഴിപ്പിച്ചു അല്ലെങ്കിൽ കുടിപ്പിച്ചു. ദി ആർച്ച് ഡ്യൂക്ക് ടു എറ്റ് ഹാർട്ടിലി. ആർച്ച് ഡ്യൂക്കും ഭയങ്കരമായ സന്തോഷം, ഒരുപാട് സന്തോഷത്തോടുകൂടി ആർച്ച് ഡ്യൂക്കും ധാരാളം കഴിക്കുകയാണ്. His face was flushed with drink. മുന്തിരിച്ചാറൊക്കെ കുടിച്ച് കുടിച്ച് അല്ലേ, നമ്മുടെ ആ മദ്യം കുടിക്കുന്നത് പോലെയല്ലേ, വീഞ്ഞ് കുടിച്ച് കുടിച്ച് മുഖമൊക്കെ ചുവന്ന് തുടുത്തു. But he seemed lost in thought. അല്ലേ, കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബോധം കെട്ടിരിക്കുന്നത് പോലെ, ചിന്ത നമ്മൾ ആലോചിച്ച് വേറെന്തോ ആലോചിച്ച് മതിമറന്നിരിക്കുന്നവനെ പോലെ ഇരിക്കുമല്ലോ, ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. But he seemed lost in thought. He suddenly looked up and said loudly. കുറേ നേരമൊക്കെ തലയൊക്കെ കുബിട്ടിരുന്ന നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? Our court painter must paint our portrait. നമ്മുടെ കൊട്ടാരം ചിത്രകാരൻ നമ്മുടെ പോർട്രേറ്റ് വരയ്ക്കണം, ഛായാചിത്രം വരയ്ക്കണം. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അയാൾ എങ്ങനെയാണോ ഉള്ളത് അതേപടിയുള്ള ചിത്രം വരയ്ക്കുന്നതിനെ പോർട്രേറ്റ് എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കൂടാതെ വരയ്ക്കുന്നതാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്, ഛായാചിത്രം എന്ന് നമ്മൾ പറയാറുണ്ട്. His face was flushed with a drink, but he seemed lost in thought. He suddenly looked up and said loudly, Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. Descendant means followers, പിൻഗാമികൾ. ഇനി വരാൻ പോകുന്ന പിൻഗാമികൾക്കിടയിൽ എൻ്റെ എൻ്റെ പ്രൗഢത അല്ലെങ്കിൽ എൻ്റെ പ്രൗഢി, എൻ്റെ ഗാംഭീര്യം കാണിക്കുവാൻ വേണ്ടി, അവർക്ക് എൻ്റെ ഓർമ്മ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഛായാചിത്രം ഇവിടെ വരയ്ക്കപ്പെടണം. വി ടു ഹാവ് ടു ടേക്ക് അവർ പ്ലേസ് ഇൻ ഹിസ്റ്ററി. ഇവിടെ ആർച്ച്ഡ്യൂക്ക് പറയുന്നത് ചരിത്രത്തിൽ നമുക്കും കൂടി കൃത്യമായിട്ടുള്ള ഒരിടം വേണം. Along with our noble ancestors whose portraits adorn these walls. ദാ കാണുന്നില്ലേ, ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ ഈ ബാറ്റൻബർഗിലെ ഈ കൊട്ടാരത്തിൽ ഇവിടുത്തെ ഭിത്തികൾ അലങ്കരിക്കുന്ന നമ്മുടെ പൂർവികന്മാരുടെ വീരേതിഹാസം രചിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ, അവർക്കൊപ്പം നമ്മുടെയും എൻ്റെയും എൻ്റെയും കൂടി ചിത്രം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് ആർച്ച് ഡ്യൂക്ക് പറയുകയാണ്. നമ്മൾ കൊട്ടാരങ്ങളിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് മൈസൂർ പാലസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ പാലസ്, അവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പഴയ അതായത് ആൻസസ്റ്റേഴ്സിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവിടെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ ഇവിടെ ഇവിടെ ആർച്ച് ഡ്യൂക്ക് പറയുകയാണ്, എൻ്റെ പൂർവികരുടെ ചിത്രങ്ങൾ എങ്ങനെയാണോ ഇവിടുത്തെ ഭിത്തികൾ അലങ്കരിക്കുന്നത്, അതേപോലെ ചരിത്രത്തിൽ എൻ്റെ ചിത്രവും എൻ്റെ പ്രൗഢിയും എൻ്റെ ഗാംഭീര്യവും എൻ്റെ ശക്തിയും ഒക്കെ എന്ത് ചെയ്യപ്പെടണം, ഇതിനിടയിൽ സ്ഥാനം പിടിക്കണം എന്ന് ആർച്ച് ഡ്യൂക്ക് പറയുന്നു. അപ്പോൾ എന്തിനാണ്, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ആർച്ച് ഡ്യൂക്സ് ഇൻറ്റൻഷൻ? ദി ആർച്ച് ഡ്യൂക്ക് ഇൻറ്റൻഡഡ് ടു പ്ലേസ് his time or his memory in the place of ancestors. തൻ്റെ പൂർവികരുടെ ഇടയിൽ, തൻ്റെ പൂർവികർക്കിടയിൽ തൻ്റെ സ്ഥാനം വരുവാനുള്ള ആ ഓർമ്മയാണ് ആർച്ച് ഡ്യൂക്ക് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. ശരിയാണ്, മരണം, ഇറ്റ് ഈസ് സാഡ്, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണത്തിനെ പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള കാര്യം. എല്ലാവർക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ്. വി ഡു നോട്ട് നോ ഗോഡ് വിൽ സമൺ. നമുക്കറിയില്ല ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. സമൺ, SUMMO, സമൺ മീൻസ് കാൾ ഫോ, വിളിക്കുക എന്നാണ്. കാൾ ഫോ, നമ്മളെ വിളിച്ചുകൊണ്ട് പോവുക, നമ്മളെ സമൺ ചെയ്യുക, വിളിച്ചു വരുത്തുക. ദൈവം എപ്പോഴാണ് നമ്മളെ വിളിച്ചു വരുത്തുന്നതെന്ന് അറിയില്ല. But our portrait should be painted. എന്നിരുന്നാലും എൻ്റെ ഛായാചിത്രം ഇവിടെ എന്ത് ചെയ്യപ്പെടണം, വരയ്ക്കപ്പെടണം. Till Quigley replied, Your Lordship's slightest wish is to me command. അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ഒരു കാര്യം പോലും എന്നോട് ആജ്ഞാപിക്കാനുള്ള അനുവാദം അങ്ങേക്കുണ്ട്. All the same, I do feel rather unhappy about painting your Lordship all by yourself. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കട്ടെ,
അങ്ങയുടെ ചിത്രം മാത്രം വരയ്ക്കുന്നത് എന്തോ ഒരു അപൂർണമായ ഒരു സംഭവം ഇല്ലേ, ഒരു വസ്തുതയില്ലേ എന്ന് ആരുദ്ദേശിക്കുന്നുണ്ട്? ചില്ല ഉദ്ദേശിക്കുന്നു. ഓൾ ദ സെയിം, ഇതോ ഇതേ സമയത്ത് തന്നെ, ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി, എനിക്ക് പകരം ഒരു അൺഹാപ്പി, എനിക്ക് അസന്തുഷ്ടകരമായ ഒരു കാര്യം കൂടി തോന്നുന്നുണ്ട്. എബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്, അങ്ങയുടെ ഛായാചിത്രം മാത്രം വരയ്ക്കുന്നതിൽ എനിക്ക് ചെറിയൊരു സന്തോഷക്കുറവ് തോന്നുന്നുണ്ട്. കാരണം യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്, ഇറ്റ് ഈസ് നോട്ട് ടെറിബിൾ, ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി എവർ ആൻഡ് എവർ. അങ്ങയുടെ ചിത്രം വരയ്ക്കുമ്പോൾ, അങ്ങയുടെ വീരേതിഹാസങ്ങൾ പറയുമ്പോൾ അങ്ങ് മാത്രം ഒറ്റപ്പെട്ടു പോകുന്നത്, അങ്ങ് മാത്രമായി പോകുന്നത് അത്ര നല്ല കാര്യമാണോ? അതൊരു ടെറിബിളായ കാര്യമല്ലേ? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness? ഒറ്റില്ല് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരെ, should be accompanied at least by Her Highness. His Highness should be accompanied by Her Highness. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ആർച്ച് ഡ്യൂക്ക് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയെങ്കിലും വരണ്ടേ എന്ന ചോദ്യമാണ് മറ്റുള്ളവരോട് ചില്ല് ചോദിക്കുന്നത്. His Highness should be accompanied at least by Her Highness, Her Ladies. അവർ മാത്രം മതിയോ? അവരുടെ തോഴിമാർ, പ്രിയപ്പെട്ട തോഴിമാർ, ഹെർ ലേഡീസ്, ദ നോബൽ ജനറൽസ്, ആ കൊട്ടാരത്തിലെ സർവ്വസൈന്യാധിപരെ, എല്ലാത്തിനും തീരുമാനമെടുക്കുന്ന ജനറൽസ്, പിന്നെയോ ആൻഡ് ക്യാപ്റ്റൻസ് ഹു അഡോണ്ട് ഡിസ്കോർട്ട്, ആ സഭ അലങ്കരിക്കുന്ന ക്യാപ്റ്റൻ, സൈന്യത്തിൻ്റെ ക്യാപ്റ്റൻ, ഇവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ സഭ പൂർണ്ണമാകുള്ളൂ എന്ന് ടില്ല് ചോദിക്കുകയാണ്. എ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലെൻഡർ. ഇതേപോലെയുള്ള ഒരു കോർട്ട്, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ആ ഒരു എന്താണ് ധീരമായിട്ടുള്ള ആ ഒരു പ്രൗഢി, ഇതൊക്കെ ഈ പറയുന്ന ഇതുപോലൊരു സഭയ്ക്കുള്ളപ്പോ ലവ്ലിനെസ് ആൻഡ് ഷിവൽറി ഒക്കെ പറയുകയാണ്. ലവ്ലിനെസ്, വളരെ സ്നേഹമയമായ ഷിവൽറി, ധീരമായ ഇതിഹാസങ്ങൾ പറയുന്ന, ശക്തിമത്തായിട്ടുള്ള യുദ്ധങ്ങളുടെ പാരമ്പര്യം പറയുന്ന ഒക്കെയുള്ള ഈ ഒരു കോർട്ടിൽ തമ്പുരാനും, അതായത് ആർച്ച്ഡ്യൂക്കും ആർച്ച്ഡ്യൂക്കിൻ്റെ പ്രിയപത്നിയും ഈ ഇവിടുത്തെ ജനറൽസും ആ ഹെർ ഹൈനസിൻ്റെ തോഴിമാരും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഈ സഭ പൂർണ്ണമാകുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് വാല്യൂർ ആൻഡ് ബ്യൂട്ടി, അത്തരമൊരു മനോഹാരിതയിൽ, അത്തരമൊരു വാല്യൂറിൽ, ആ ഒരു ശക്തിമത്തായിട്ടുള്ള ഇതിഹാസം രചിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു പ്രൗഢിയിൽ, ഐ വിൽ മേക്ക് മൈ ലോർഡ് ആൻഡ് ലേഡി, ഇവിടെ മൈ ലോർഡ് ആൻഡ് ലേഡി എന്ന് വിളിക്കുന്നത് ആർച്ച് ഡ്യൂക്കിനെയും ഭാര്യയുമാണ്, എൻ്റെ പ്രിയപ്പെട്ട ഈ ലോർഡിനെയും അതേപോലെ ആ ലോർഡിൻ്റെ പ്രിയപത്നിയും ഞാൻ എന്ത് ചെയ്യും? നന്നായി വരയ്ക്കും. ഇൻ ദ മിഡ്സ്റ്റ്, അതായത് ക്യാപ്റ്റന്മാർക്കിടയിൽ, ജനറൽമാർക്കിടയിൽ, ലേഡീസിനിടയിൽ ഞാൻ വരയ്ക്കും അവരെ. എങ്ങനെയാണ്? വിൽ മേക്ക് മൈ ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻഡേഡ്. ജനറൽസും തോഴിമാരും അതേപോലെ ക്യാപ്റ്റനും അവരെയൊക്കെ ലാൻഡേൺ, സുവർണ ശോഭയുള്ള, അധികം തീവ്രമായ പ്രകാശമില്ലാത്ത ലാൻഡേൺ, റാന്തൽ വിളക്കുകളെ പോലെ എരിയുമ്പോൾ, അത്രയും ഭംഗിയോടെ വരയ്ക്കുമ്പോൾ എൻ്റെ ലോർഡിനെയും അതേപോലെ ഹെർ ഹൈനസിനെയും ഞാൻ തിളങ്ങുന്ന ചന്ദ്രബിംബം പോലെ, വെളുത്ത ശോഭയുള്ള, മനോഹാരിതയുള്ള, നൈർമല്യമുള്ള ചന്ദ്രബിംബം പോലെ ഞാൻ എന്ത് ചെയ്യും? വരയ്ക്കാം. അതല്ലേ നല്ലത് എന്ന് ഓരോരുത്തരുടെയും ആ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് സൂത്രശാലിയായ ടില്ല് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിൽ യു തിങ്ക് ലൈക്ക് ദാറ്റ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമോ എന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം, വാട്ട് വിൽ ഹാപ്പൻ ടു ദ പിക്ചർ? ഓക്കെ, ലെറ്റ് സീ, സ്റ്റേ ട്യൂൺ, ബൈ.